തിരുവാഭരണം കവർച്ച നടത്തിയതിൽ മേൽശാന്തി അറസ്റ്റിൽ. പുനരുദ്ധാരണം നടക്കുന്ന പിറവം തൃക്ക ബാലനരസിംഹ ക്ഷേത്രത്തിലെ തിരുവാഭരണമാണ് മോഷ്ടിച്ചത്. ക്ഷേത്രത്തിലെ മേൽശാന്തി വൈക്കം സ്വദേശി ശരത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ മാസം 10-നായിരുന്നു കവർച്ച. പ്രതിഷ്ഠയിൽ ചാർത്തിയ തിരുവാഭരണങ്ങളായ ഒരു പവന്റെ സ്വർണമാലയും 1 ഗ്രാമിന്റെ ലോക്കറ്റും വെള്ളിമാലയുമാണ് മോഷ്ടിച്ചത്. കഴിഞ്ഞ 7 മാസത്തോളമായി ശരത് തൃക്ക ബാലനരസിംഹ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ക്ഷേത്രം മാതൃസമിതിയുടെയും പോലീസിന്റെയും അന്വേഷണത്തെ തുടർന്നാണ് പ്രതിയെ പിടികൂടാനായത്. വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണമാല നേരത്തെ തന്നെ ഇയാൾ മോഷ്ടിച്ച് പണയം വച്ചിരുന്നു. ക്ഷേത്രം ഭാരവാഹികൾക്ക് സംശയം തോന്നാതിരിക്കാൻ മുക്കുപണ്ടം മാല ചാർത്തി. അതിനിടെ ശാന്തിക്കാരനെ മാറ്റുന്നതിനായി ക്ഷേത്രം ഭാരവാഹികൾ ആലോചന നടത്തിയപ്പോഴാണ് കള്ളി പുറത്താകുമെന്ന് ഇയാൾക്ക് മനസ്സിലായതെന്ന് പോലീസ് പറയുന്നു. ഉടനെ തന്നെ മോഷണം നടന്നതായി വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു. 40,000 രൂപയ്ക്കാണ് സ്വകാര്യ ബാങ്കിൽ സ്വർണമാല പണയം വെച്ചത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി ആലുവയിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയിരുന്നു. താത്കാലിക ശ്രീകോവിലിൻ്റെ വാതിൽ താക്കോൽ കൊണ്ട് തുറന്നാണ് മാലകൾ കവർന്നതെന്ന് പോലീസിനും ക്ഷേത്രസമിതി ഭാരവാഹികൾക്കും മനസ്സിലായതാണ് അന്വേഷണം മേൽശാന്തിയിലേക്ക് തിരിഞ്ഞത്. 22 ഫെബ്രുവരി മുതൽ ഇയാൾ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ വരാറില്ല. മോഷണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രതിഷ്ഠയായ യക്ഷിത്തറയ്ക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വെള്ളിമാലയും കണ്ടെത്തിയിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 24 കൊച്ചി.